ജീവിതത്തിലെ വണ്ടേഴ്സിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഐ യു വണ്ടർ ടു യുവർ സെൽഫ്? എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും, ഞാനൊരു സംഭവം, ഇങ്ങനെയൊക്കെ ആരോടെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് ചിന്തിച്ചിട്ടെങ്കിലും ഉണ്ടാവും. ഇങ്ങനെ ജീവിതത്തിൽ വണ്ടർ കണ്ടെത്തിയ ഒരു കുട്ടിയുടെ കഥയാണ് ഡയറക്ടർ സ്റ്റീവൻ ചുബോസ്കി വണ്ടർ എന്ന മൂവിയിലൂടെ പ്രേക്ഷകരിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ മൂവിയിലെ കഥാപാത്രമായ ഓഗസ്റ്റ് പുൽമാൻ, ഓഗി എന്ന് വിളിക്കപ്പെടും, ഇവന് ട്രെക്കർ കോലിസ് സിൻഡ്രം എന്നൊരു റെയർ ഡിസീസ് ഉണ്ട്. ഈ ഡിസീസ് കാരണം ഫേഷ്യൽ ഡിഫോർമിറ്റീസ് ഉണ്ടാവും, അതായത് മുഖം വൈകൃതമായിരിക്കും. ചെറുപ്പം മുതൽ ഇവനുണ്ടായപ്പോൾ മുതൽ ഇങ്ങനെയായിരുന്നത് കൊണ്ട് ഒരുപാട് സർജറീസ് ആവശ്യമായി വന്നു ഇവന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പോലും. അങ്ങനെ സർജറീസ്, വീഡിയോ ഹോസ്പിറ്റൽ, ഇതായിരുന്നു ഏറെക്കുറെയും അവന്റെ കുട്ടിക്കാലം. ഇതിന്റെ ഇടയിലും എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയ പേരൻസ് ഇവന് ഹോം സ്കൂളിംഗ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ 4-ാം ക്ലാസ് വരെയുള്ള ഹോം സ്കൂളിംഗ് പൂർത്തിയാക്കിയ ശേഷം 5th ഗ്രേഡിലോട്ട് പാസ്സാകുമ്പോൾ ഇവനെ പ്രൈവറ്റ് സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നതും അവിടെ അവൻ ഫേസ് ചെയ്യുന്ന ഒരു പുതിയ ലൈഫുമാണ് ഈ മൂവിയുടെ സാരാംശം. ഓഗി എന്ന കഥാപാത്രത്തിന് സ്റ്റാർ വാർസ് ഇഷ്ടമാണ്, സ്പേസിനെ പറ്റി പഠിക്കാനൊക്കെ ഒത്തിരി താല്പര്യമുണ്ട്. ചെറിയ ചെറിയ തമാശകളൊക്കെ പറയും, സ്മാർട്ടാണ്, ടാലൻറ്റഡ് ആണ്, അങ്ങനെ കൂളായിട്ടുള്ള ഒരു അപ്പനുണ്ട്, ലവിങ് ആയിട്ടുള്ള ഒരു മദർ ഉണ്ട്, സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് പെരുമാറുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. ഫേഷ്യൽ ഡിഫോർമിറ്റി എന്നൊന്നും ഒഴിച്ചാൽ മറ്റേത് കുട്ടിനെയും പോലെയായിരുന്നു ഓഗിയും. ഇതായിരുന്നു അവൻ്റെ ചട്ടക്കൂട് അല്ലെങ്കിൽ സേഫ് സോൺ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് പുറത്തു വരുന്ന ഓഗി ഒരുപാട് റിയാലിറ്റീസ് ഫേസ് ചെയ്യേണ്ടതായി വരുന്നു. എങ്ങനെ അതൊക്കെ ഫേസ് ചെയ്യുന്നതെന്നും എത്രമാത്രം സക്സസ്ഫുൾ ആകാൻ പറ്റുന്നുണ്ട് ഓഗിക്ക് എന്നുമാണ് ഈ മൂവി കാണുന്ന ഒരാൾക്ക് മനസ്സിലാകാൻ പറ്റുന്നത്. ഈ മൂവിയെ സെയിം ജോണറിലുള്ള മറ്റു മൂവീസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓഗിയുടെ കണ്ണുകളിലൂടെ മാത്രമല്ല മൂവി പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നത്. ഓഗിയുടെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, അവൻ്റെ ചുറ്റുവട്ടമുള്ള കുറച്ച് പേര്, ഇങ്ങനെ പലരുടെയും പെർസ്പെക്റ്റീവ് കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. ഓൾസോ ഈ മൂവി ഓരോ കഥാപാത്രത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി, എന്തുകൊണ്ട് ഒരാൾ അങ്ങനെയായി എന്നും പറയാൻ ശ്രമിക്കുന്നു. 2012 ബെസ്റ്റ് സെല്ലിംഗ് നോവൽ എന്ന പദം നേടിയ ആർജെ പലാശയുടെ വണ്ടർ എന്ന ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. ഇതിന് റോട്ടിൻ ടൊമാറ്റോസ് 85% IMDb 7/10 റേറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഈ മൂവി ഒരു വെൽ ക്രാഫ്റ്റഡ്, വെൽ ഇൻറ്റൻഷൻ, ഫീൽ ഗുഡ് ഫാമിലി മൂവിയാണ്. ഇത് കുറേ ഇമോഷൻസ് പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുടുംബം, ഫ്രണ്ട്ഷിപ്പ്, സ്നേഹം, അതിൻ്റെ ഇടയിലുണ്ടാകുന്ന കുറച്ച് വഴക്ക്, കുറേ തമാശകൾ, അങ്ങനെ പലതും. ഓഗീസ് എക്സ്ട്രാഓർഡിനറി ലൈഫ് പ്രൂവ്സ് ദാറ്റ് യു കാൻ ബ്ലെൻഡ് ഇൻ വെൻ യു ബോൺ ടു സ്റ്റാൻഡ് ഔട്ട്. ദ മൂവി മോസ്റ്റ്ലി ടോക്സ് അബൌട്ട് റെസ്പെക്ട്. റെസ്പെക്ട് എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് മൂവി കൂടുതലായും പറയാൻ ശ്രമിക്കുന്നത്. റെസ്പെക്ടിങ് നോട്ട് ജസ്റ്റ് വൺ സെൽഫ്, നമ്മളെ മാത്രമല്ല വേറെ ഏതൊരു ഹ്യൂമൻ ബീയിനും എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് കാണിച്ചു തരുന്നു. റെസ്പെക്ട് എന്നൊരു കാര്യം മാത്രമല്ല മോറൽ അല്ലെങ്കിൽ ലെസൺ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത്, വേറെ ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് മൂവി കണ്ടതിന് ശേഷം ഞങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുമല്ലോ. സീരിയസ്ലി കിഡ്സ്, ആ മൂവിയുടെ ട്രെയിലർ തന്നെ ഒന്ന് കണ്ടു നോക്കാം, അപ്പം തന്നെ മനസ്സിലാവും ഒരു നല്ല മൂവിയാണ്. ഡ്രഗ്സിനെതിരെ വർക്ക് ചെയ്യുന്ന പ്രൊജക്ട് വേണ്ടി റെപ്രസെൻ്റ് ചെയ്താണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങൾക്കും ഒരു സ്കില്ലാവാം കൂടി ഒരു മൂവി. You bang up a chunk of lungle and the GV dump.